ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂവിൽ ഓഫറുകൾ അവസാനിക്കത്തില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാനായി വൈദ്യുതി ദുരുപയോഗം ചെയ്ത സംഭവം. റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയോട് പ്രതികരണവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത്. സംഭവം ഗുരുതര വീഴ്ചയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകണമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രമ്യ ഹരിദാസ് എം പിയുടെ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചാൽ വൈദ്യുത ചാർജ് അടയ്ക്കാൻ പണമില്ല എന്നു പറഞ്ഞ പഞ്ചായത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ ചാർജ് ചെയ്ത് വൈദ്യുതി ദുരുപയോഗം ചെയ്തതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്തിൽ ശരിക്കു പറഞ്ഞാൽ അനധികൃതമായിട്ടാണ് ആ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഒരു സാധാരണ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഒരു കണക്ഷൻ എടുക്കണമെങ്കിൽ ഉണ്ടാവുന്ന നിയമങ്ങളും നടപടികളും നമുക്കറിയാം. ഇതൊന്നുമില്ലാതെ മീറ്ററിൽ നിന്നും വേറൊരു പ്ലഗ് ഘടിപ്പിച്ച് വൈദ്യുതി സ്വന്തം വണ്ടിക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ ഒരു തെറ്റാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണ്. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത, ഈ വൈദ്യുതി ചാർജിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട കുമാരി രമ്യ ഹരിദാസ് നെല്ലിക്കുന്ന് കോളനി, കോച്ചിക്കുന്ന് കോളനി തുടങ്ങി പല കോളനികളിലും പല പ്രദേശങ്ങളിലും മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ അത് നിരസിക്കാൻ ഈ പഞ്ചായത്ത് വലിയ ഉത്സാഹം കാണിച്ചു. അതിന് കാരണം പറഞ്ഞത് വൈദ്യുതി ചാർജ് കൂടും, മെയിൻറ്റെയിൻ ചെയ്യാൻ പണമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എല്ലാ നികുതിയും കൂട്ടി പഞ്ചായത്തിന് വരുമാനം, ഒരുപാട് വരുമാനം വർദ്ധിച്ചു. ആ സമയത്താണ് പഞ്ചായത്ത് ഭരണസമിതി, അതിലേറ്റവും വലിയ വിഷമം, അന്ന് പങ്കെടുത്ത CPM-ന്റെ 10 മെമ്പർമാരും ഓരോ മെമ്പർമാരും കൈ പൊക്കി രമ്യ ഹരിദാസിൻ്റെ മിനി ഹൈമാസ് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞ് അവസാനം 10-10 വോട്ടായപ്പോൾ കാസ്റ്റിംഗ് വോട്ട് വെച്ചിട്ടാണ് മിനി ഹൈമാസ് ലൈറ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ട എന്ന് ഈ ഭരണസമിതി തീരുമാനിച്ചത്. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലാണ് അനധികൃതമായി വൈദ്യുതി കൊള്ള നടത്തുന്നത്. ഇത് പാവപ്പെട്ടവൻ്റെ പണമാണ്. ആ പാവപ്പെട്ടവൻ്റെ പണം ഈ പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഭരണാധികാരികൾ ദുരുപയോഗം ചെയ്യുകയാണ്. അധികാരം എന്ന് പറഞ്ഞാൽ അത് ഷോക്കേസിൽ വെക്കാനുള്ളതല്ല, ഉപയോഗിക്കാനുള്ള കരുത്തും ഇച്ഛാശക്തിയും ഭരണസമിതിക്ക് വേണം. ഇതാണ്, ഇത് ഗുരുതരമായ വീഴ്ചയാണ്. ഇതിൽ നടപടി ഉടൻ തന്നെ ഉണ്ടാകണം എന്നാണ് പ്രതിപക്ഷത്തെ അംഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.